നിരോധിത ബ്രസീലിയൻ കറൻസി വിനിമയം ചെയ്ത് വൻ തുക തട്ടിയെടുക്കാൻ ശ്രമിച്ച നാല് പേർ കൊച്ചിയിൽ അറസ്റ്റിലായ വാർത്തയാണ് ക്രൈം റിപ്പോർട്ട് നമ്പർ 1. മരട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നിരോധിത ബ്രസീലിയൻ കറൻസി ഇന്ത്യൻ രൂപയുമായി വിനിമയം നടത്തി 35 ലക്ഷം തട്ടിയെടുക്കാൻ ശ്രമിക്കവെയാണ് പ്രതികൾ പിടിയിലായത്. തിരുവനന്തപുരം സ്വദേശികളായ സുരേഷ് കുമാർ, വേണു, ക്രിസ്ത്യൻ, കന്യാകുമാരി സ്വദേശി അഭിലാഷ് എന്നിവരെയാണ് മരട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബ്രസീലിലെ ഔദ്യോഗിക കറൻസിയായ റിയലിൻ്റെ 1000ത്തിൻ്റെയും 500ൻ്റെയും കറൻസികൾ കാണിച്ചാണ് സംഘം തട്ടിപ്പിന് ശ്രമിച്ചത്. ലോക സാമ്പത്തിക മാന്ദ്യം ബ്രസീലിൻ്റെ സമ്പദ്വ്യവസ്ഥയെ ബാധിച്ചപ്പോൾ സാമ്പത്തിക രംഗം സുസ്ഥിരപ്പെടുത്താൻ ബ്രസീൽ സെൻട്രൽ ബാങ്ക് വിപണിയിൽ നിന്നും പിൻവലിച്ച കറൻസികളാണിവ. കമ്മീഷൻ വ്യവസ്ഥയിൽ കറൻസി എക്സ്ചേഞ്ച് നടത്തിയിരുന്ന കോട്ടയം സ്വദേശി സുമോദ് മോഹൻ്റെ പരാതിയെ തുടർന്നാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. 1000ത്തിൻ്റെ 68 റിയലും 500ൻ്റെ 354 റിയലും പ്രതികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. 4 പേർക്കെതിരെയും വഞ്ചനാശ്രമത്തിന് പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി. കോട്ടയത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നരേന്ദ്രകുമാറിനെ പോലീസ് പാറാമ്പുഴയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുമ്പോൾ അക്രമമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷാ വലയമാണ് പോലീസ് ഒരുക്കിയത്. കനത്ത പോലീസ് കാവലിൽ DYSP UV കുര്യാക്കോസ്, CI സാജു വർഗീസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രതി നരേന്ദ്രകുമാറിനെ പാറമ്പുഴയിലെ കൊലപാതകം നടന്ന ഡ്രൈ ക്ലീനിംഗ് സെന്ററിലും വീട്ടിലും തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവന്നത്. തെളിവെടുപ്പിനിടെ പ്രതി ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷയാണ് പാറമ്പുഴയിൽ ഒരുക്കിയത്. സായുധ 2 അകമ്പടിയോടെ ഉച്ചയ്ക്ക് 2:30 പ്രതിയെ കൊണ്ടുവന്ന പോലീസ് വാഹനം ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തോട് ചേർത്ത് നിർത്തി. പ്രതിയെ പോലീസ് വലയത്തിനുള്ളിലാക്കി നിർത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത്. മൂലപ്പറമ്പിൽ ലാൽസൺ, ഭാര്യ പ്രസന്ന, മകൻ പ്രവീൺലാൽ എന്നിവരെ ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിൽ വെച്ച് കൊലപ്പെടുത്തിയ രീതി, പിന്നീട് എന്താണ് ചെയ്തത് എന്നീ കാര്യങ്ങളെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പ്രതി വിവരിച്ചു. കൊലപാതകശേഷം പ്രതി വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയിരുന്നു. മോഷണം നടത്തിയ വീടിനുള്ളിലും പ്രതിയെ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുത്തു. വീട്ടിൽ ഉപയോഗിച്ചിരുന്ന കോടാലി, കത്തി എന്നിവ ഉപയോഗിച്ചാണ് നരേന്ദ്രകുമാർ കൊല നടത്തിയതെന്ന് CI സാജു വർഗീസ് പറഞ്ഞു. കൊണ്ടുപോയിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ട്. സ്വർണവും ആഭരണ ചെവി കാതുൾപ്പെടെയുള്ള കമ്മൽ ഉൾപ്പെടെ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും നല്ല തെളിവാണ്. കൂടാതെ ഇപ്പോൾ ഇവിടുന്ന് ഇവൻ്റെ മുണ്ട് പൊന്നെടുത്തിരുന്ന മുണ്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സാഹചര്യങ്ങളും ഇവൻ്റെ പ്രിപ്പറേഷനും എല്ലാം കേസിന് അനുകൂലമായ സാക്ഷി ഇല്ലെങ്കിൽ പോലും അനുകൂലമായ ഘടകങ്ങളാണ്. കഴിഞ്ഞ 17 കോട്ടയം പാറമ്പുഴ മൂലപ്പറമ്പിൽ ലാൽസൺ, ഭാര്യ പ്രസന്ന, മകൻ പ്രവീൺലാൽ എന്നിവരെ വീടിന് സമീപത്തെ ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകം നടന്ന് 4 നാൾക്കകം ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ നിന്നുമാണ് പ്രതി നരേന്ദ്രകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ന്യൂസ് ബ്യൂറോ കോട്ടയം. പീരുമേട്ടിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. സംഭവത്തിൽ പഴയ പാമ്പനാറിലെ ഓട്ടോ ഡ്രൈവറെയും സുഹൃത്തുക്കളെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു. മുഖ്യപ്രതി പിടിയിലായിട്ടുണ്ട്. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറയുന്നു. ഇടുക്കി പീരുമേടിന് സമീപം പഴയ പാമ്പനാറിലാണ് വീട്ടമ്മയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. സംഭവത്തിൽ പഴയ പാമ്പനാറിലെ ഓട്ടോ ഡ്രൈവറെയും ഇയാളുടെ 2 സുഹൃത്തുക്കളെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. ബുധനാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന യുവതി ഓട്ടോ ഡ്രൈവറുമായി പ്രണയത്തിലായിരുന്നു. യുവതിയെ ഓട്ടോ ഡ്രൈവർ മറ്റൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഇയാളും ഇയാളുടെ 2 കൂട്ടുകാരും ചേർന്ന് മാനഭംഗപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷം ഇവർ യുവതിയെ വഴിയിൽ ഉപേക്ഷിച്ചു. തുടർന്ന് അവശനിലയിലായ ഇവരെ നാട്ടുകാർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. സ്വന്തം പേരിൽ 20 ലക്ഷം രൂപയുടെ വായ്പ എടുത്തതോടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് കൊട്ടാരക്കര സ്വദേശി പ്രസന്നൻ. പോലീസ് മുതൽ റിസർവ് ബാങ്കിന് വരെ പരാതി നൽകിയെങ്കിലും നടപടിയുമില്ല. പ്രസന്നൻ അപരനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 2 വർഷം തികയുന്നു. 2013 മകളുടെ വിവാഹ ചെലവിനായി കൊട്ടാരക്കര ഫെഡറൽ ബാങ്കിൽ വായ്പയ്ക്കായി പ്രസന്നൻ അപേക്ഷിച്ചപ്പോഴാണ് തൻ്റെ പേരിൽ 20 ലക്ഷം രൂപയുടെ വായ്പ എടുത്തിരിക്കുന്നതായി ബോധ്യപ്പെട്ടത്. പ്രസന്നൻ്റെ പാൻ കാർഡ് നമ്പർ ഏത് ബാങ്കിൻ്റെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്താലും താൻ വാങ്ങാത്ത വായ്പയുടെ വിശദാംശങ്ങൾ മോണിറ്ററിൽ തെളിയും. കൊട്ടാരക്കര SP മുതൽ മുഖ്യമന്ത്രി, ബാങ്ക് ഓംബുഡ്സ്മാൻ, റിസർവ് ബാങ്കിന് വരെ പ്രസന്നനും ഭാര്യ വത്സലയും പരാതി നൽകിയെങ്കിലും ആരാണ് വായ്പാ തട്ടിപ്പിന് പിന്നിലെന്നോ വായ്പാ ഗഡുക്കൾ ഒടുക്കുന്നത് ആരാണെന്നോ കണ്ടെത്തുന്നില്ല. പകരം നിരുത്തരവാദപരമായ സമീപനമാണ് മറുപടിയെന്ന് പ്രസന്നൻ പറഞ്ഞു. അല്ല, ഞങ്ങളുടെ ലോണല്ല, ഞങ്ങൾക്ക് ലോണില്ല. പണ്ട് ലോണുണ്ട്, ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ബാങ്കിലും പോയി ഞാൻ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. ലോൺ ഇല്ല നേരത്തെ നമുക്ക് അക്കൗണ്ടിലെ എല്ലാ ബാങ്കുകളിലും പോയി എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊരു ബാങ്കിൽ ഇപ്പോൾ നിലവിൽ ലോണില്ല. പക്ഷേ ഈ ലോണും ഇവരൊക്കെ ലോൺ കാരണം ഞങ്ങളുടെ ജീവിതം വരെ വഴിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് ഏത് ബാങ്കാണെന്ന് ബ്രാഞ്ചാന്ന് ഞങ്ങൾക്ക് ആകാൻ അറിയാൻ പറ്റിയിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് എൻ്റെ ബിസിനസ് പരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടായിട്ട് എനിക്ക് ലോൺ കിട്ടത്തില്ല. ഒരു ബാങ്കിന് ലോൺ കിട്ടത്തില്ല.
മാനസികമായിട്ട് ശാരീരികമായിട്ട് ഞങ്ങൾ വളരെ ദുഃഖത്തിലാണ്. ആർക്ക് വേണമെങ്കിലും ആരുടെ പേരിൽ വേണമെങ്കിലും വായ്പ എടുക്കാമെന്ന സ്ഥിതി പുതിയ തരം സാമ്പത്തിക തട്ടിപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഭീഷണിക്കത്തയച്ചയാളെ പോലീസ് പിടികൂടി. വയനാട് സ്വദേശിയായ തോമസിനെയാണ് പത്തനംതിട്ട അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി പത്തനംതിട്ടയിലെ ബി ജെ പി ഓഫീസുകളിലേക്ക് നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് പറഞ്ഞാണ് ഇയാൾ കത്തയച്ചിരുന്നത്. അടൂർ, ചിറ്റാർ തുടങ്ങി അഞ്ചോളം ബി ജെ പി ഓഫീസിലേക്കാണ് തോമസ് ഭീഷണിക്കത്തയച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയാൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണി. നിരവധി തവണ കത്തുവന്നതിനെ തുടർന്ന് അടൂരിലെ ബി ജെ പി പ്രവർത്തകർ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. കത്തിന് പുറമെ ഇമെയിൽ സന്ദേശത്തിലൂടെയും ഭീഷണിപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തോമസിനെ പിടികൂടാൻ കഴിഞ്ഞത്. അടൂരുള്ള ബി ജെ പി ഓഫീസ്, അതുപോലെ ചിറ്റാർ തുടങ്ങി പത്തനംതിട്ട ജില്ലയിലെ പല ബി ജെ പിയുടെ പാർട്ടി ഓഫീസുകളിലും പ്രധാനമന്ത്രിക്കെതിരെ ഒരു ഊമക്കത്ത്, കേരളത്തിൽ വന്നാൽ തകർക്കും എന്ന രീതിയിലുള്ള ഒരു ഊമക്കത്തയക്കുകയും അങ്ങനെ ആ ഊമക്കത്ത് അടൂർ ബി ജെ പി ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അപ്പോൾ ആദ്യം ഇത് ആരാണെന്നുള്ളൊരു ഇൻഡിക്കേഷനൊന്നും ഇല്ലായിരുന്നു. കുറേ ഫോൺ കോളുകൾ വെരിഫൈ ചെയ്തു. അങ്ങനെ നിരവധി ഫോൺ കോളുകൾ വെരിഫൈ ചെയ്തിട്ട് അവസാനം നമുക്ക് ഇതാരാണ് അയച്ചത് എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ കിട്ടുകയും അങ്ങനെ വയനാട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ ഇന്നലെ ഉച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അല്ല, എഴുതിയ ദേഹമാണെന്ന് സംഭവിച്ചിട്ടുണ്ട്. അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ ചെയ്തു പോയതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടെന്നുള്ളത് കൂടുതൽ അന്വേഷിക്കണം. പുന്നലൂരിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സുവിശേഷം പഠിപ്പിക്കാനാണ് ഇയാൾ വയനാട്ടിൽ നിന്നും കൊല്ലത്തെത്തിയത്. ഇന്നലെ പോലീസ് ഈ സ്ഥാപനത്തിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഭീഷണിക്കത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരള പോലീസിനോട് വിശദീകരണം തേടിയിരുന്നു. പത്തനംതിട്ട എസ് പി നാരായണന്റെ നിർദ്ദേശപ്രകാരമാണ് തോമസിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഭീഷണിക്കത്ത് വന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും അന്വേഷിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് തോമസിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പെൺകുട്ടികൾ ലെഗിൻസ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട തന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് കഥാകൃത്ത് ബാബു കുഴിമറ്റം പിൻവലിച്ചു. സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നു വന്ന എതിർപ്പിനെ തുടർന്നാണ് പോസ്റ്റ് പിൻവലിച്ചത്. ലെഗിൻസ് ഇട്ട പെൺകുട്ടികളെ നികൃഷ്ടജീവികളായി ചിത്രീകരിച്ച് ബുധനാഴ്ച ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് ബാബു കുഴിമറ്റം പിൻവലിച്ചത്. ലെഗിൻസ് ധരിക്കുന്നത് സഭ്യതയ്ക്ക് നിരക്കാത്തതാണെന്ന അഭിപ്രായം വ്യക്തമാക്കാൻ സ്വാനുഭവ കഥയും പോസ്റ്റിൽ വിവരിച്ചിരുന്നു. എന്നാൽ സ്ത്രീത്വത്തിന്റെ മാന്യതയെയും സഭ്യതയെയും ലംഘിക്കുന്ന പരാമർശങ്ങളായിരുന്നു വിവരണത്തിലുടനീളം. ഇതിനെതിരെ ശക്തമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിലാണ് പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും സമൂഹത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അതിന് വിരുദ്ധമെന്ന് തോന്നിയ കാര്യത്തിൽ നടത്തിയ വിമർശനത്തെ മാധ്യമങ്ങൾ വിവാദമാക്കി ആഘോഷിച്ചത് കഷ്ടം തന്നെ. അത് നോക്കി നിൽക്കാനും അതിന് നിമിത്തമാകാനും മനസ്സില്ലാത്തതുകൊണ്ട് തന്നെ ആ പോസ്റ്റുകളെല്ലാം പിൻവലിക്കുന്നതായും അദ്ദേഹം പറയുന്നു. പറഞ്ഞ കാര്യങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിച്ച് സമൂഹത്തെ കുറ്റപ്പെടുത്താനാണ് ബാബു കുടിമറ്റം ശ്രമിച്ചിരിക്കുന്നതെങ്കിലും ചെയ്ത തെറ്റിൻ്റെ പശ്ചാത്താപവും വാക്കുകളിൽ വ്യക്തമാണ്. വിവാദങ്ങളുണ്ടാക്കി ആളാകാനുള്ള തുരയെ പിൻപറ്റി നടത്തിയ ശ്രമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും പ്രതിഷേധത്തിന് മുന്നിൽ തീർത്തുമില്ലാതായത്. ന്യൂസ് ഡെസ്ക്.